നമസ്കാരം. സ്വാമി ശരണം. ഭഗവാൻ ശ്രീ അയ്യപ്പനെ ചാർത്താനുള്ള തിരുവാഭരണങ്ങളും വഹിച്ചുകൊണ്ടുള്ള പന്തളത്ത് നിന്ന് ആരംഭിക്കുന്ന തിരുവാഭരണ മഹാഘോഷയാത്രയ്ക്ക് നാളെ തുടക്കമാവുകയാണ്. പതിവ് പോലെ ടീം തത്വമയും തിരുവാഭരണ ഘോഷയാത്രയുടെ ഭാഗമാണ്. അതിനുള്ള ഭാഗ്യം ഇത്തവണയും നമുക്ക് സിദ്ധിച്ചിരിക്കുന്നു. വഴിനീളെ സ്വീകരണങ്ങളും ശരണമന്ത്രങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് പന്തളം കൊട്ടാരത്ത് നിന്ന് നാളെ ഉച്ചയോടുകൂടിയാണ് തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടുക. തുടർന്ന് ദൂരങ്ങൾ താണ്ടി ഭക്തജനങ്ങളുടെ അകമ്പടിയോടെ എല്ലാവരുടെയും സ്നേഹവും ഭക്തിയും ഏറ്റുവാങ്ങിക്കൊണ്ട് തിരുവാഭരണ പേടകം 14-ാം തീയതി ശരണ സന്നിധാനത്തെത്തി അന്ന് ഭഗവാന് തിരുവാഭരണം ചാർത്തി ദീപാരാധന നടക്കും. തിരുവാഭരണ ഘോഷയാത്രയുടെ തത്സമയ ദൃശ്യങ്ങൾ ലോകത്തെമ്പാടുമുള്ള തത്വമയി പ്രേക്ഷകർക്ക് തത്വമയി ന്യൂസിലൂടെയും തത്വമയി ടെലിവിഷനിലൂടെയും കാണും. അതിനുള്ള എല്ലാ സാങ്കേതിക നടപടികളും ടീം തത്വമയി പൂർത്തിയാക്കി കഴിഞ്ഞു. കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ, അല്ലെങ്കിൽ എല്ലാ തവണത്തേതും പോലെ തന്നെ, തിരുവാഭരണ ഘോഷയാത്രയെ അനുഗമിക്കുന്ന തത്വമയി സംഘത്തിന് നേതൃത്വം നൽകുന്നത് തത്വമയി ടി വി പ്രോഗ്രാം ഹെഡും വൺ ഓഫ് ദ ഡയറക്ടേഴ്സുമായ ശ്രീ സനോജ് നായരാണ്. അപ്പോൾ നാളത്തെ ഒരുക്കങ്ങൾ, ടീം തത്വമയിയുടെ തിരുവാഭരണ ഘോഷയാത്ര തത്സമയ സംപ്രേഷണത്തിൻ്റെ ഒരുക്കങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് അവ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഈ ദൃശ്യങ്ങൾ ശരണമന്ത്രങ്ങളുടെ അകമ്പടിയോടെ എത്തിച്ചേരുക, നമുക്ക് സനോജിനോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. സനോജ്, ഇത്തവണയും അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണ ഘോഷയാത്രയിൽ പങ്കാളികളാകാനുള്ള ഭാഗ്യം നമുക്ക് സിദ്ധിച്ചിരിക്കുന്നു. സനോജാണ് ഇത്തവണയും പതിവ് പോലെ തന്നെ നമ്മുടെ സംഘത്തെ നയിക്കുന്നത്. എന്താണ് ടീം തത്വമയിയുടെ പരിപാടികൾ, ഏതൊക്കെ എന്നാണ് എപ്പോഴാണ് സംപ്രേഷണം ആരംഭിക്കുന്നത്, അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് പദ്ധതികൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്? സ്വാമി ശരണം, സൂചിപ്പിച്ചതുപോലെ ഇത് തത്വമയി ടി വി തുടങ്ങി തുടർച്ചയായി 3-ാം വർഷമാണ് നമ്മളും തിരുവാഭരണ യാത്രയ്ക്കൊപ്പം തത്സമയ കാഴ്ചകളുമായി അതിൻ്റെ ഓരോ മുഹൂർത്തങ്ങളും പ്രേക്ഷകർക്ക് സമ്മാനിച്ചുകൊണ്ട് അതിനോടൊപ്പം തന്നെ 85 കിലോമീറ്ററാണ് കാൽനടയായി പന്തളം മുതൽ ശബരിമല വരെ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യവും അതിൻ്റെ കഴിഞ്ഞ പ്രാവശ്യവും ഒക്കെ തന്നെ ഈ 85 കിലോമീറ്ററും നമ്മളും അതിന് അകമ്പടി സേവിച്ചിരുന്നു. ഏതാണ്ട് 40-ലധികം പോയിൻ്റുകളിൽ നിന്നായിട്ട്, മെയിൻ പോയിൻ്റുകളിൽ നിന്നായിട്ട് നമുക്കതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള വിവരണം കൊടുക്കാനും പറ്റിയിരുന്നു. ഇക്കുറി നമുക്കറിയാം, കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ കടുത്ത നിയന്ത്രണങ്ങളാണ് തിരുവാഭരണ യാത്രയ്ക്കുണ്ടായിരുന്നത്. ഒരു ഘട്ടത്തിൽ ഈ തത്സമയം നടക്കുമോ എന്നുള്ള ഒരു സംശയം പോലും ഉണ്ടായിരുന്നു. പക്ഷേ ഭഗവാൻ അയ്യപ്പൻ്റെ അനുഗ്രഹം തന്നെയാണ്, നമുക്കും അതിനുള്ള ഒരു ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. ഈ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഞങ്ങളും ടീം തത്വമയും അതിൻ്റെ നിബന്ധനകളും നിയമങ്ങളുമൊക്കെ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ തത്സമയ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. പ്രത്യേകിച്ചും സർക്കാർ ഇതിന് ഒട്ടനവധി നിയന്ത്രണങ്ങളും നിബന്ധനകളും വെച്ചിരുന്നു. അതിൽ ആദ്യത്തേതായിരുന്നു ഇതിൻ്റെ സംഘാംഗങ്ങളുടെ RT-PCR ടെസ്റ്റ്. ഞങ്ങളത് ഇന്നലെ വിജയകരമായി പൂർത്തിയാക്കി. 3 പേരാണ് നമ്മുടെ ഈ ലൈവ് സംഘത്തിലുള്ളത്. ആ 3 പേര് ഞാനുൾപ്പെടെ, ആ 3 പേർക്കും നെഗറ്റീവാണ് ഭഗവാന്റെ അനുഗ്രഹത്താൽ. അപ്പോൾ നാളെ ആണ് ഇതിൻ്റെ ടെലികാസ്റ്റിംഗ് നമ്മൾ തുടങ്ങുന്നത്. അതായത് രാവിലെ 10 മണി മുതൽ തന്നെ നമ്മളതിൻ്റെ ആദ്യ ഒരു ടെസ്റ്റ് ഡോസ് എന്നുള്ള രീതിയിൽ ആദ്യ ഒരു ലൈവ് നമ്മൾ രാവിലെ 10 മണിക്ക് തന്നെ 10:30 തന്നെ കൊടുക്കാൻ പറ്റും. പിന്നെ ഉച്ചയ്ക്ക് 1:30 തിരുവാഭരണ യാത്ര ആരംഭിക്കുന്നത്. അതുമുതൽ അങ്ങോട്ട് നമുക്ക് റേഞ്ച് കിട്ടുന്ന എല്ലാ പോയിൻ്റുകളിൽ നിന്നും, ഇതിൽ നമുക്കൊരു ചെറിയ തടസ്സം നേരിടുന്നത് 3-ാമത്തെ ദിവസം 14-ാമത്തെ ദിവസം അട്ടത്തോട് നിന്നും ഉള്ള പരമ്പരാഗത കാനന പാതയിലേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് മാത്രമാണ്. കാര്യം അത് കൊടും വനമാണ്, അവിടെ റേഞ്ചൊന്നും 4G or 3G കണക്ഷൻ പോലും കിട്ടാത്ത ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടുന്ന് പമ്പ വരെയുള്ള ഒരു ഭാഗത്ത് മാത്രം ചിലപ്പോൾ നമുക്ക് ലൈവ് ആ ഒരു സമയത്ത് കൃത്യമായി ചിലപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. ബാക്കി ഉള്ള എല്ലാ സ്ഥലങ്ങളിൽ നിന്നും അതിൻ്റെ ഭക്തിയുടെ ആ ഒരു മുഹൂർത്തം ഒട്ടും ചോർന്നു പോകാതെ തന്നെ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് നൽകാൻ കഴിയും. കാര്യം ഇത് പ്രേക്ഷകർ തരുന്ന ഒരു പ്രോത്സാഹനമാണ്, നമുക്ക് ഓരോ വർഷവും ഇത് ചെയ്യാനുള്ള ഒരു ഉത്തേജനം എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ആ തിരുവാഭരണ യാത്രയുടെ തത്സമയ സംപ്രേഷണം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനെ, വിദേശത്തുള്ള ഒരു സുഹൃത്തിനെ പിന്നീട് കാണാനായപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് എന്ന് വെച്ചാൽ, മധ്യ തിരുവിതാംകൂറുകാർക്ക്, പ്രത്യേകിച്ചും പന്തളം മുതൽ ശബരിമല വരെ നീളുന്ന പാതയിലുള്ളവർക്ക് അറിയാം എന്താണ് തിരുവാഭരണ യാത്ര എന്ന്. കാര്യം അവർ കാലാകാലങ്ങളായി കാണുന്നതാണിത്. പക്ഷേ വടക്കൻ കേരളത്തിലുള്ളവർക്കും തെക്കൻ കേരളത്തിലുള്ളവർക്കും തിരുവാഭരണ യാത്ര എന്ന് പറയുമ്പോൾ അവർ വിചാരിച്ചിരിക്കുന്നത് പന്തളത്തുനിന്ന് ഈ 3 പേടകങ്ങൾ നേരെ ശബരിമലയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ അങ്ങനെയല്ല, ഇത് ആചാര സമ്പുഷ്ടമാണ്. നമുക്കറിയാം ശബരിമലയിലുള്ള എല്ലാം തന്നെ ആചാര സമ്പുഷ്ടമാണ്. ശബരിമല യാത്ര തന്നെ മറ്റ് ക്ഷേത്രങ്ങളിലെ തീർത്ഥാടനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ ആചാരങ്ങളുടെ പിൻബലത്തോടെയുള്ള ഒരു തീർത്ഥാടനം
പഠനമാണ്. അതേപോലെ തന്നെയാണ് ഈ തിരുവാഭരണ യാത്രയും. കാര്യം ഇത് കൃത്യമായി പോകുന്ന ഒരു പാതയുണ്ട്, തിരുവാഭരണ പാത. അതുപോലെ തന്നെ ഇത് ഓരോടത്തും ഇതിൻ്റെ ഇടത്താവളങ്ങളുണ്ട്, കൃത്യമായി ഇതിൻ്റെ വിശ്രമവും ഇറക്കി വയ്ക്കാനും ഒക്കെയുള്ള. പക്ഷേ അത് എല്ലാ പ്രാവശ്യവും ചിലയിടത്ത് തുറന്നുള്ള ദർശനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇക്കുറി കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തിരുവാഭരണത്തിനുള്ള സ്വീകരണങ്ങൾ, അത് മാലചാർത്തിയും ഷോളണീച്ചും ഒക്കെ ആയിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ സ്വീകരണങ്ങൾ മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ ഇക്കുറി കർപ്പൂരാരതി ഉഴിഞ്ഞു വേണം സ്വീകരിക്കാനെന്നുള്ള ഒരു മാർഗനിർദ്ദേശം ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് ഭക്തരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ്, ഇത് കാണുന്ന ഭക്തരുടെ ശ്രദ്ധയ്ക്കാണ്. തിരുവാഭരണം കടന്നു പോകുന്ന പാതകളിൽ നിങ്ങൾക്ക് തിരുവാഭരണത്തെ സ്വീകരിക്കാം, പക്ഷേ വീടിൽ കൃത്യമായ അകലം പാലിച്ച് നിന്ന് പെട്ടിയിൽ യാതൊരു കാരണവശാലും തൊട്ടുതൊഴാൻ ആരെയും സമ്മതിക്കത്തില്ല. പക്ഷേ ഈ പാതയിൽ നിന്ന് നിശ്ചിത അകലം പാലിച്ച് നിന്നുകൊണ്ട് നിങ്ങൾക്ക് കർപ്പൂരാരതി ഉഴിഞ്ഞുകൊണ്ട് തിരുവാഭരണ പേടകങ്ങളെ സ്വാഗതം ചെയ്യാം. ഇത് മുറതെറ്റാതെ ഈ ആചാരം നടക്കുക എന്നുള്ളതാണ്, അതാണ് പറയുന്നത്. ഈ കാലം തെറ്റി പെയ്താലും അല്ലെങ്കിൽ ഋതുഭേദങ്ങൾ മാറിമറിഞ്ഞാലും ചിലതൊക്കെ നമുക്ക് മാറ്റിമറിക്കാനാവില്ല. അത്തരത്തിലൊന്നാണ് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ ആചാരങ്ങൾ. അത് മാറ്റം കൂടാതെ മുടക്കം കൂടാതെ നടക്കണം എന്നുള്ളൊരു നിർബന്ധം തന്നെയാണ്. ഇത്തരം നിയന്ത്രണങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് ഈ ആഘോഷയാത്ര, അത് മുടങ്ങാൻ പാടില്ല. മകര സംക്രമ ദിനം അത് തിരുവാഭരണം ചാർത്തി വേണം അവിടെ ദീപാരാധന നടത്താൻ. അത് വർഷങ്ങളായി തുടർന്നു വരുന്ന ഒരു ആചാരമാണ്, യുഗങ്ങളായി തുടർന്നു വരുന്ന ഒരു ആചാരമാണ്. അപ്പോൾ അതുകൊണ്ട് അത് മുടക്കം കൂടാതെ നടക്കണം എന്നുള്ളൊരു നിർബന്ധമുള്ളത് കൊണ്ട് മാത്രം ഈ കോവിഡ് പ്രോട്ടോകോളൊക്കെ പാലിച്ചുകൊണ്ട് ഇപ്പോൾ സാധാരണഗതിയിൽ പന്തളത്ത് നിന്നും ഈ ഘോഷയാത്ര അങ്ങോട്ടേക്ക് പോകുമ്പോൾ നിരവധി ഭക്തജനങ്ങൾ ഇതിന് അകമ്പടി സേവിക്കാറുണ്ട്. ഇക്കുറി അതിനൊക്കെ നിയന്ത്രണം വരുത്തിയിട്ടുണ്ട്. കാര്യം ഈ തിരുവാഭരണ വഹിക്കുന്ന അതിൻ്റെ വാഹക സംഘം, കുളത്തിനാൽ ഗംഗാധരപിള്ള സ്വാമിയുടെ നേതൃത്വത്തിലുള്ള 23 സംഘം, അതുപോലെ പത്തനംതിട്ട കമാൻഡോ, പത്തനംതിട്ട ആംഡ് റിസർവ് പോലീസിൽ നിന്നുള്ള അസിസ്റ്റന്റ് കമാൻഡർ PP സന്തോഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള 30 വരുന്ന സായുധ പോലീസ്, പിന്നെ ഈ തിരുവാഭരണവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, സ്പെഷ്യൽ ഓഫീസർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ, ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥർ, തിരുവാഭരണ സംരക്ഷണ സമിതിയുടെ ഉദ്യോഗസ്ഥർ, അതുപോലെ പന്തളം കൊട്ടാരവുമായി ബന്ധപ്പെട്ട, പന്തളം കൊട്ടാരത്തിൽ നിന്ന് ഇക്കുറി രാജപ്രതിനിധി അകമ്പടി സേവിക്കുന്നില്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. രാജപ്രതിനിധിയെ തെരഞ്ഞെടുത്തതാണ്, പക്ഷേ അവിടെ പന്തളം കൊട്ടാരത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചതിനാൽ, അശൂലം വന്നതിനാൽ അവർക്ക് ഈ ചടങ്ങിൽ പങ്കെടുക്കാനാകില്ല. അതുകൊണ്ട് ഇക്കുറി ആരും തന്നെ കൊട്ടാരത്തിൽ നിന്ന് വരുന്നില്ല. അതുമായി ബന്ധപ്പെട്ട ക്ഷേത്രവുമായി, വലിയ കോയിക്കൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഏതാനും ഉദ്യോഗസ്ഥർ മാത്രമാവും ഇതിനോടൊപ്പം ഉണ്ടാവുക. പിന്നെ ഉണ്ടാവുക ടീം തത്വമായി തന്നെയാണ്, ഇതിൻ്റെ ഓരോ മുഹൂർത്തങ്ങളും പ്രേക്ഷകർക്ക് സമ്മാനിക്കാൻ വേണ്ടി. ഞങ്ങളും ഈ കൃത്യമായ ഈ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട്, അകലം പാലിച്ചുകൊണ്ട്, അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിലുള്ള തത്സമയ സംപ്രേഷണമാണ് നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. എന്തായാലും അതിൻ്റെ കൂടുതൽ കാഴ്ചകൾ നാളെ അതിൻ്റെ തനിമ ചോരാതെ തന്നെ ആ ഭക്തിയുടെ ഭാവരസം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ള ശുഭ പ്രതീക്ഷയിലാണ് ടീം തത്വമയി. തീർച്ചയായും സനോജ് പറഞ്ഞതുപോലെ തന്നെ സനോജും സംഘവും നാളെ 10:30 മുതൽ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ അതിനുവേണ്ട എല്ലാ സാങ്കേതിക സംവിധാനങ്ങളുമായി ഇവിടെ തത്വമയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ, തിരുവനന്തപുരം ഓഫീസിലും ഒരു സംഘം സജ്ജമാണ്. കോവിഡ് പ്രോട്ടോകോളുകൾ പാലിച്ചുകൊണ്ട് കൃത്യമായി ഏകോപനത്തോടെ, കൃത്യമായ നടപടിക്രമങ്ങളോടെ ടീം തത്വമയി ഭഗവാന്റെ തിരുവാഭരണ ഘോഷയാത്ര ഒരു ഉത്സവമാക്കി മാറ്റുകയാണ്. തീർച്ചയായും പ്രേക്ഷകരിലേക്ക് അത് എത്തുകയാണ്. കർപ്പൂര ആരതികളുമായി, നമസ്കാരങ്ങളുമായി ഭക്തർ വഴിയിൽ കാത്തു നിൽക്കുന്നു. അതുപോലെ തീർച്ചയായും ഞങ്ങളുടെ തത്വമയി പ്രേക്ഷകരും കാത്തു നിൽക്കുകയാണ് എന്ന് നമുക്കറിയാം. എന്തായാലും വളരെ ഉദ്വേഗജനകമായ നിമിഷങ്ങളാണ് ഇനി കടന്നു പോകുന്നത്. ഭഗവാന്റെ തിരുവാഭരണ ഘോഷയാത്ര ആരംഭിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. എല്ലാവരും കാത്തിരിക്കുക. സ്വാമി ശരണം.